മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഏലിയാസ് ലേവാ മൂശാക്കാലം 3 ഞായറാഴ്ചയിൽ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 4:12-17 വരെയുള്ള തിരുവചനങ്ങളാണ് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന യേശുവിൻ്റെ പ്രഘോഷണത്തിൻ്റെ ആരംഭത്തിലെ ആ വലിയ ആഹ്വാന വചനമാണ് ഈ സുവിശേഷത്തിലെ പ്രധാന ആശയം. ഈ സുവിശേഷത്തിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് കടക്കുവാനും ചൈതന്യം ഉൾക്കൊള്ളുവാനും നമുക്കോരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എക്കാലവും തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ദുഃഖിതനായിരുന്നു. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. മനുഷ്യൻ പൊതുവെ പാപികളും ദുഃഖിതരും അസ്വസ്ഥരും പരാജയ ഭീതി അനുഭവിക്കുന്നവരും ജീവിതത്തിൻ്റെ അർത്ഥം അറിയാത്തവരുമായി ഈ ഭൂമിയിൽ ഉഴലുന്നവനെ പോലെ ആയിരുന്നു എന്നും, പഴയ നിയമകാലത്ത് ബലികളും കാഴ്ചകളും അർപ്പിച്ച് പാപത്തിന് പരിഹാരം ചെയ്യാം എന്ന് മനുഷ്യൻ വിചാരിച്ചിരുന്നു. അതിനായി നിരവധിയായ ബലികളും കാഴ്ചകളും ഒക്കെ മനുഷ്യൻ നടത്തിയിരുന്നു. എന്നാൽ അതെല്ലാം വ്യർത്ഥമായ ആചാരാനുഷ്ഠാനങ്ങൾ ആവുകയും മനുഷ്യൻ്റെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാകാതെ വരികയും ചെയ്യുന്നു. പ്രവാചകനായ യെശയ്യാ തൻ്റെ പുസ്തകം 1:12 തിരുവചനങ്ങളിൽ ഇപ്രകാരം കുറിച്ചു വച്ചിരിക്കുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്ക് എന്തിനാണ്? മുട്ടാടുകൾ കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടുമുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? വ്യർത്ഥമായ കാഴ്ചകൾ ഇനിയും സമർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാബത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു. അവ എനിക്ക് ദുസ്സഹമായിത്തീർന്നിരിക്കുന്നു. നിങ്ങൾ കരങ്ങളുയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നും മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. നിങ്ങളുടെ ദുഷ്ടതകൾ നീക്കിക്കളയുവിൻ. നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. നന്മ ചെയ്യുവാൻ ശീലിക്കുവിൻ. മർദ്ദനം അവസാനിപ്പിക്കുവിൻ. അനാഥരോടെ നീതി ചെയ്യുവിൻ. വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. പ്രിയപ്പെട്ടവരെ, എത്ര ശക്തമായ ആഹ്വാനമാണ് പ്രവാചകൻ നൽകുന്നത് എന്ന് ശ്രദ്ധിക്കുക. യേശുവിൻ്റെ കാലമായപ്പോൾ ഇങ്ങനെയുള്ള ദഹനബലികളും കാഴ്ചകളും പാപമോചനത്തിനായി അർപ്പിക്കുന്നത് വ്യർത്ഥമാണെന്നും, മനുഷ്യൻ വ്യക്തിപരമായി മാനസാന്തര അനുഭവത്തിലേക്ക് വരണമെന്നും, അവൻ്റെ വസ്ത്രങ്ങളല്ല ഹൃദയമത്രേ കീറേണ്ടതെന്നും യേശു ആഹ്വാനം ചെയ്യുന്നു. ഇതാ, നീ ബലിയർപ്പിക്കാനായി ബലിപീഠത്തിലേക്ക് വരുമ്പോൾ നിന്റെ സഹോദരനോട് നിനക്കെന്തെങ്കിലും വിരോധമുണ്ടെന്നോർത്താൽ നീ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി അവനുമായി രമ്യതപ്പെടുക. പിന്നീട് വന്ന് ബലി അർപ്പിക്കുക. ഇപ്പോൾ ബലിയുടെയും കാഴ്ചകളുടെയും എല്ലാം പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മാനസാന്തരവും ഹൃദയപരിവർത്തനവുമാണ്.
നമ്മുടെ ജീവിത വിജയത്തിനും നമ്മുടെ അനുദിന ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുന്നതിനുമെല്ലാം ഒരു മാനസാന്തര അനുഭവം നമുക്ക് ആവശ്യമാണ്. ഇന്ന് ആധുനിക സെൽഫ് മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പറയുന്ന ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, ചേഞ്ച് യുവർ ലൈഫ് എന്നുള്ളത് തന്നെയാണ് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ആ ദൈവവചനത്തിൻ്റെ അർത്ഥവും. പ്രിയപ്പെട്ടവരെ, മാനസാന്തര അനുഭവം, മനസ്സിൻ്റെ മാറ്റം, പാപത്തിൽ നിന്നുള്ള ഒരു മോചനം എന്നതിലുപരി പരിപൂർണമായ ഒരു റിട്ടേണാണ്. എല്ലാവിധ തിന്മകളിൽ നിന്നും മനസ്സിനെ മാറ്റി യേശുക്രിസ്തുവിൽ പുതിയൊരു വ്യക്തിയായി തീരുക എന്നുള്ളതാണ് അത്. നമ്മളുടെ പഴയ എല്ലാ ചെയ്തികളെയും മാറ്റി നവീകരിക്കപ്പെട്ട നല്ല മനോഭാവമുള്ള, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന, വലിയ ആത്മീയ സന്തോഷം അനുഭവിക്കുന്ന ഒരു ജീവിത ശൈലി തന്നെയാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലേക്കുള്ള പ്രവേശനത്തിൻ്റെ മാനദണ്ഡം. അതൊരു സന്തോഷകരമായ അനുഭവമാണ്. കാണാതെ പോയ ആടിൻ്റെ ഉമയിൽ യേശു പറയുന്നു, അതിനെ കണ്ടുകിട്ടുമ്പോൾ തോളിലേറ്റി വീട്ടിൽ വന്ന അയൽക്കാരെയും നാട്ടുകാരെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടൊത്ത് സന്തോഷിക്കുവിൻ, എൻ്റെ കാണാതെ പോയ ആടിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നാണയം നഷ്ടപ്പെട്ടു പോയ ആ സ്ത്രീയുടെ ഉപമയിലും നാണയം കണ്ടുകിട്ടുമ്പോൾ അവൾ അയൽവാസികളെയും കൂട്ടുകാരെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടൊത്ത് സന്തോഷിക്കുവിൻ. ധൂർത്തപുത്രൻ്റെ മടങ്ങി വരവിലും ആ വീട്ടിൽ വലിയ സന്തോഷം ഉണ്ടാകുന്നതായി കാണുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്ന് പരിപൂർണമായ സന്തോഷത്തിൽ, ജീവിത വിജയത്തിൽ, മാനസാന്തരത്തിൽ, അഭിമാനബോധത്തോടുകൂടി നമ്മുടെ മനസ്സിനെ ദൈവത്തിങ്കിലോളം ഉയർത്തി ഉള്ള ഒരു ജീവിതമാണ് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന യേശുവിൻ്റെ ഈ ആഹ്വാനത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങളെല്ലാവരും മാനസാന്തര അനുഭവത്തിലേക്കും നവീകരണത്തിലേക്കും പരിവർത്തനത്തിലേക്കും വരുവാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.